അല്ലാമലൈക്കും വരഹമത്തല്ലാ ഇസ്മില്ലാ വലഹമില്ലാ വസ്ലാത്ത് വസ്സലാ സീദുൽ മുർസലീൻ വാലാ വസ്ഹബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തനബിയുടെ ഇഷ്ടക്കാരി മുരിദ് അൽ ഹബീബ് സയ്യിദുൽ മുത്ത അബിദു എന്നു വരുന്ന ഇന്ന് തുടങ്ങുന്ന വരികളുടെ ആശയ സംഗ്രഹമാണ് ഇന്നത്തെ പാഠം അള്ളാഹു നമ്മെ അവൻ്റെ ഇഷ്ടക്കാരിൽ മുത്തനബിയുടെ പിരിഷക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് തുടങ്ങാം പ്രസിദ്ധമായ വരികളോടെ എൻ്റെ രക്ഷിതാവേമ്മി നബി മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ മഹത്തായ കരുണ ചൊരിയണമേ മുൻജിൽ മിൻ സൃഷ്ടികളെ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് രക്ഷപ്പെടുത്തുന്ന മോചിപ്പിക്കുന്ന മുൻജി അൻ രക്ഷപ്പെടുത്തി എന്നാണല്ലോ സൃഷ്ടികൾ മുത്തുനബി കയാമത്തെ നാടില്ല നമ്മുടെ രക്ഷകരാണ് നമ്മുടെ സംരക്ഷകരാണ് ശുപാർശകരാണ് ഹബീബ് ഹബീബ് ജന്മം കൊണ്ടു അസയ്യിദുൽ മുത്ത അബിദ് മുഹമ്മദ് നേതാവായ ഹബീബ് അൽ മുത്ത അബിദു വലിയ ആരാധനാക്രമങ്ങൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മുത്ത അബിദ് ആരാധനാക്രമിയായ സയ്യിദും ഹബീബും ജന്മം കൊണ്ടു ഒന്നൂറുമിമ്പതു ആ ജന്മം കൊള്ളുമ്പോൾ പ്രകാശം അവിടുത്തെ മുഖത്തിൽ നിന്ന് മുഖത്തിൽകളിൽ കത്തിപ്രകാശിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കവിള് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ കത്തിപ്രകാശിക്കുക ഹസ്നിഹി

പൊതുനാരികളുടെ അലങ്കരിച്ച റൂമ് ഇവിടെ ഒരു ഉപമയാണ് ആ സൗന്ദര്യത്തിൻ്റെ ആ സൗന്ദര്യ കൂടാരത്തിൽ അല്ലെങ്കിൽ മിനസ്സ ആ സ്റ്റേജിൽ കയറി വിളിച്ചു പറഞ്ഞു ഇടംബരം നടത്തി ഹാദാ ഹാദാ അഹമ്മദു ഇത് ലോകത്തിൻ്റെ സുന്ദരനാണ് ലോകസുന്ദരനാണ് മലീഹ് സുന്ദരൻ സുമുഖൻ ഹാദാ അഹ്മു ഇത് അഹ്മദ് എന്ന് പറയുന്ന പ്രവാചകനാകുന്നു എന്ന് വിളംബരം നടത്തുകയുണ്ടായി മാത്രമല്ല ഹാദിഹ് ആ ജനനത്തിൻ്റെ സന്തോഷം അറിയിച്ചു കൊണ്ടുള്ള ജിബിലീല അലഹിസ്ലാമിൻ്റെ ഒരു വിളിയാണിത് ലോകത്തോടുള്ള ഒരു ഉദ്ഘോഷനമാണ് ഇത് ഈ കുട്ടിതാ കണ്ണുകൾ പോലും സുറുമെഴുതിയാണ് ജനിച്ചിരിക്കുന്നത് കണ്ണിന് സുറുമെഴുതി ജനിക്കണമെങ്കിൽ ഈ സൃഷ്ടിയുടെ പിന്നിൽ ഒരത്ഭുതകരമായ സൃഷ്ടാവിൻ്റെ ഉദ്ദേശവും ഹിക്കുമത്തുമുണ്ട് ഹാദൽ മുസ്തഫ ഇത് മുസ്തഫയാണ് ലോക സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ഉത്കൃഷ്ടരാകുന്നു ഹാ ജസീലുൽ വസ് ഇത് മുഴുവൻ ഈ കുട്ടിയുടെ മുഴുവൻ ഗുണങ്ങളും മനോഹരമാണ് ഹാദ സയ്യിദ് ഇത് ലോകത്തിൻ്റെ നിരുപാധിക നേതാവാണ് ഹാദാ ഹാദാ ജമീലുനായത്ത് നേരത്തെ പറഞ്ഞതുപോലെ ജസീലുൽ വസ്ഫ് വിശേഷണങ്ങൾ ജസീൽ എന്ന് പറഞ്ഞാൽ ധാരാളം ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങളുടെ കുഞ്ഞാണ് ഹാദാ ജമീലുനായത്ത് ഈ കുഞ്ഞിൻ്റെ വിശേഷണങ്ങൾ വളരെ വളരെ മനോഹരമാണ് ഹാതൽ മുർത്തദ ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനും പ്രിയക്കാരനുമാണ് മുർത്തല ഹബീബിൻ മുസ്തഫൽ മുർത്തല അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് പാത്രീഭൂതനായ വലസോഫയോ കബ്ബു ക ഫത്തറുള്ള വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ നാംനബിയെ തങ്ങൾക്ക് തരും വേണ്ടതൊക്കെയും തരും അങ്ങ് ആഗ്രഹിക്കുന്നതൊക്കെയും തരും ഫത്തർള്ള അങ്ങനെ തങ്ങൾ സംതൃപ്തി അടയും എന്ന് കുറാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞിൻ്റെ മുഖം എത്ര മനോഹരമാണ് എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ലോകത്ത് ഒരേ ഒരു സൃഷ്ടിയാണ് തുല്യതയില്ലാത്തൊരു സൃഷ്ടിയാണ് ഈ കുഞ്ഞ് അല്ലൗഹദ് ദ്തീയനാണ് അദ്ധീയനാണ് ഈ കുഞ്ഞിന് സമാനം ഈ കുഞ്ഞ് മാത്രം അല്ലൌഹദ് ഒറ്റമുത്താണ് ഈ പ്രവാചകൻ ഈ കുഞ്ഞ് ഈ കാണുന്ന കുഞ്ഞ് എല്ലാ ശ്രേഷ്ഠതയുടെയും അഭിമാനത്തിൻ്റെയും സൽസ്വഭാവങ്ങളുടെയും വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ മേൽ ഹുല് അത് അലൈ ഈ കുട്ടിയെ ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ കുഞ്ഞിനെ ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു വനഫായിസ് മുന്തിയ മുന്തിയ വസ്ത്രങ്ങളും വനഫായിസ് ഏറ്റവും മികച്ച ഗുണങ്ങളും ഫനഅീ റുഹുലായോജിച്ചതു ഈ കുട്ടിക്ക് സമാനം മറ്റൊരു കുഞ്ഞിനെ എവിടെയും എത്തിക്കപ്പെടുകയില്ല ഹാദാ ഹാദല്ലദീ എന്നതിൻ്റെ ജമ്മാണു മലാബിസു വസ്ത്രങ്ങൾ മസ്കൻ നൽകപ്പെട്ടു ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് വിലകൂടിയ മുത്തുകളും ആഡംബരപൂർണമായ സംശുദ്ധമായ സ്വഭാവഗുണങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ ഉടയാടുകളും ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ കുഞ്ഞിനെ ഈ കുട്ടിക്ക് ഒരു 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 പ്രവാചകൻ കുഞ്ഞ് മനുഷ്യ മനുഷ്യ ജന്മം സൃഷ്ടി ഒരിക്കലും എത്തിക്കപ്പെടുകയില്ല കാലത്ത് ആകാശത്ത് മുഴുവൻ മുഴുവൻ മലക്കുകളും പറഞ്ഞു ഹബീബ് ഇതാ ഹബീബ് ജനിച്ചിരിക്കുന്നു

ഈ കാണുന്ന കുട്ടിയുടെ ഉമ്മത്ത് സമുദായത്തിന് സമുദായത്തിൻ്റെ സന്തോഷമേ ബിഷറാലി ഉമ്മത്തി ഈ കുട്ടിയുടെ ഉമ്മത്തിൻ്റെ സന്തോഷമേ ബിഷാറ സന്തോഷം വജിഹിഹി ഈ കുട്ടിയുടെ മുഖക്കമലം കാണാൻ പറ്റുമോ എന്ന വിശ്റ്റുമല്ലോ എന്നത് ഈ ഉമ്മത്തിന് കിട്ടിയ എത്ര വലിയ സന്തോഷ വാർത്തയാണ് ഇത് വല്ലാത്ത ഒരു മഹത്വമാണ് ജാഹ് ശ്രേഷ്ഠതയാണ് അല്ലാതീ മഹത്തായ ശ്രേഷ്ഠതയാണ് അല്ല കൂടിയ അളവിലുള്ള ശ്രേഷ്ഠതയാണ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു അത്ഭുത സൃഷ്ടിയെന്ന് സൂചിപ്പിക്കാൻ വലതൂരൻ ബിസലാഹു അലൈഹി വസല്മ ജനിച്ചത് ചേരാകർമ്മം നിർവഹിക്കപ്പെട്ട നിലയിലാണ് ഹിതാന് ചെയ്യപ്പെട്ട നിലയിലാണ് മൊത്തനബിയുടെ ഗുഹ്യസ്ഥാനം പോലും ഒരന്യൻ കാണരുത് എന്ന് അള്ളാഹു തീരുമാനം അത് മുത്തനബി ആദരിച്ചതാണ് മാത്രമല്ല വ മക്കഹൌലൻ ജനിക്കുമ്പോൾ തന്നെ സുറുമ സുറുമ എഴുതിയ നിലയിലാണ് മുത്തനബി ജനിക്കുന്നത് സ്വർഗീയ കവാടം തുറക്കപ്പെട്ട് ഹുർലീങ്ങളൊക്കെ സ്വർഗത്തിൽ ആഹ്ലാദിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ ആളുകൾ മുത്തനബിക്ക് സുറുമ എഴുതി സഹിയായ കാര്യം വന്നിട്ടുണ്ട് മരച്ചില്ലകളിൽ പക്ഷികൾ പാട്ടുപാടുന്ന കാലത്തോളം മുത്തനബിയെ അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ടാവട്ടെ സന്മാർഗത്തിൻ്റെ പതാകയായ മുത്തനബിയെ അലമൽഹുദ സന്മാർഗത്തിൻ് പതാക അലം നാഹ തൈറു പക്ഷികൾ പാട്ടുപാടുന്നതിനാണ് നാഹ എന്ന് പറയുക അസൂൻ മരച്ചില്ലകൾ മരച്ചില്ലകളിൽ പാട്ടുപാടുന്ന കാലത്തോളം നബിയെ അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വരാത്തുണ്ടാവട്ടെ എന്ന് അറദ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ചിലക്കലും രാഗങ്ങളുമാണ് വസല്ലാഹു വസല്ലം അല സുദിന മുഹമ്മദിൻ وعلى اله وصحبه اجمعين